ഹലോ ഗൈസ്, വെൽക്കം ടു സിനിമ ബേസ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റിന്റെ പേര് റാപ്പിഡ് ടിപ്സ്. ഇന്ന് നമ്മൾ റാപ്പിഡ് ടിപ്സിൽ പറയാൻ പോകുന്നത് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റിനെ കുറിച്ചുള്ള ടിപ്പാണ്. വേറെ ഒന്നുമല്ല, ഗ്രീൻ സ്ക്രീൻ എഫക്ട് എന്താണെന്ന് അറിയാത്തുണ്ടെങ്കിൽ ചെറുതായിട്ട് പറയാം. വേറെ ഒന്നല്ല, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട്, ഗ്രീൻ സ്ക്രീനും തുണിയും വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയും പിന്നീട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അവിടെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ എഫക്ട് ചെയ്യുന്ന ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലോ ബഡ്ജറ്റ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക് അവരൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് അവരോട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സിൻ്റെ കളറോ അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ കളറോ ഗ്രീൻ ആയിരിക്കും. സോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ ഗ്രീൻ സ്ക്രീനിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഡ്രസ്സിൻ്റെയോ പ്രോപ്പർട്ടീസിൻ്റെയോ കളറ് ഗ്രീൻ ആയിരിക്കും. സോ ഈ സമയത്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ സ്ക്രീനിൻ്റെ മാറ്റി, ഗ്രീൻ സ്ക്രീൻ വെച്ചിരിക്കുന്ന അത്രയും ഭാഗം മാറ്റി അവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വീഡിയോയിലുള്ള ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഗ്രീൻ ആണെങ്കിൽ അത് എഡിറ്റിംഗ് സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു ഗ്രീൻ കളർ മാറ്റിയാണ് അവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഗ്രീൻ കളറിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറോ പ്രോപ്പർട്ടീസിൻ്റെ കളറോ പച്ചയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഡ്രസ്സിൻ്റെ കളറും ചേഞ്ച് ആകും. തീർച്ചയായിട്ടും അങ്ങനെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ഗ്രീൻ സ്ക്രീനിൻ്റെ അതേ കളറുകൾ അല്ലെങ്കിൽ ഗ്രീനിൻ്റെ അടുത്ത് വരുന്ന ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ അങ്ങനെ ഗ്രീനിൻ്റെ അടുത്ത് വരുന്ന കളറുള്ള ഡ്രസ്സുകളോ പ്രോപ്പർട്ടീസോ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സിലോ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അതിന് മുന്നിൽ നിൽക്കുന്നു ഗ്രീൻ സ്ക്രീനിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ പച്ച ഡ്രസ്സ് തന്നെ, ഗ്രീൻ കളറുള്ള ഡ്രസ്സോ പ്രോപ്പർട്ടീസോ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ സ്ക്രീനിൻ്റെ കളർ മാറ്റുക, അത് ഗ്രീൻ സ്ക്രീൻ ബ്ലൂ സ്ക്രീൻ ആക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യുന്നത് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള സ്ക്രീനുകളാണ്. സോ മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസോ ഗ്രീൻ തന്നെ ആവണമെന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നിലുള്ള വെച്ചിരിക്കുന്ന സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനിൻ്റെ കളർ മാറ്റി അത് ബ്ലൂ ആക്കുക എന്നതാണ്. എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടിപ്പുമായിട്ട് നമുക്ക് റാപ്പിഡ് ടിപ്പ് സ്ട്രീമിംഗ് ആണ്. സിനിമ ബേസിൻ്റെ വീഡിയോസ് കുറച്ച് ഇടാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്, റെഗുലറായി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. സോ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എങ്കിലും പറ്റുന്ന സമയത്തെല്ലാം തന്നെ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടിനും കമൻറ്റിലും എല്ലാം നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.